എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? ഏയ് വെറുതെ. ഹരിച്ചട്ടൻ പോയോ? ഹരിയേട്ടൻ പോണെന്നും വരുന്നൊക്കെ നിങ്ങൾ കൂട്ടുകാരെ തന്നെയല്ലേ തീരുമാനിക്കുന്നേ. എന്നിട്ടിപ്പോ എന്നോടാ ചോദിക്ക? ഭാര്യയായ എൻ്റെ വാക്കിന് ഒരു വിലയില്ല. എന്നിട്ട് ഹരിയേട്ടൻ പോയെന്ന് പോലും. ഓ, അതിനൊരു ബഹളം വേണ്ട. ഞാൻ ചോദിച്ചത് നീ തിരിച്ചെടുത്തേ. ആ അങ്ങനെ വഴിക്കുവാ. മോൾ അങ്ങ് അമ്മേരെ വീട്ടിൽ പോയേക്കുക. അവധിയൊക്കെ ആയതുകൊണ്ട് അങ്ങ് പോയി. ഇനി കുറച്ചു നേരം സംസാരിക്കാനുള്ള സമയം കിട്ടുമല്ലോ. മനസ്സിലായില്ല, അതിനു വേണ്ടി എന്ത് സംസാരിക്കാനാ? എന്തെങ്കിലും വർത്തമാനം പറയാം. കൂട്ടുകാരന്റെ ഭാര്യയോട് അങ്ങനെ എന്തും പറയുന്നത് ശരിയാണോ? ഇനി നീ തമാശ കളഞ്ഞിട്ട് കാര്യത്തിലോട്ട് വാ. എനിക്ക് അതിനൊന്നും പറ്റത്തില്ല, അതിനൊന്നും കഴിയത്തില്ല. നമുക്കിങ്ങനെ മിണ്ടിയും സംസാരിച്ച് ഇതുപോലെയൊക്കെ അങ്ങ് പോവാം. വെറുതെ നമുക്ക് ഇതുപോലെ അങ്ങ് പോയാൽ മതി. എന്റെ അവസ്ഥ നിനക്ക് അറിയാലോ. നിനക്ക് സ്നേഹിക്കാനും താലോലിക്കാനും ഒക്കെ എല്ലാരും ഉണ്ട്. പക്ഷേ എനിക്ക് എനിക്കതറിയാം ഉണ്ണേ, ഞാൻ തെറ്റിയാരി തന്നെയാണ്. പലപ്പോഴും നീ സംസാരിച്ചപ്പോഴും വിളിച്ചപ്പോഴും എല്ലാം എനിക്ക് ഒഴിഞ്ഞു മാറി പോവാമായിരുന്നു. പക്ഷെ നിന്റെ നോട്ടും ചിരിയും എനിക്ക് രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. എന്നോട് ഇപ്പോഴും ആ പഴയ ഇഷ്ടത്തിന് കുറവൊന്നുമില്ലല്ലോ. നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയെന്നതാ. ഒരു ദിവസം മാത്രം നീയും ഞാനും മാത്രമുള്ള ആ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒന്ന് പോകണം. അരുതെന്ന് മാത്രം പറയരുത്, പ്ലീസ്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ നിന്റെ കാല് പിടിക്കാം, പ്ലീസ്. എനിക്കിഷ്ടമാണ്. ഈ ഇഷ്ടം ഇതുപോലെ തന്നെ നിന്നാൽ മതി. ഇതിനപ്പുറം വേറെ അങ്ങോട്ടൊന്നും വേണ്ട. എനിക്ക് ആരെയും കരയിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നിനും പറ്റത്തില്ല. ഇല്ല, എനിക്കറിയാം എന്നെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഒരു പ്രാവശ്യം മാത്രം നോ പറയരുത്, പ്ലീസ്. അനിത, വേറെ ആരും അറിയില്ല, പ്ലീസ്. ഉണ്ണി, ഹരിയേട്ടൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അദ്ദേഹത്തെ എനിക്ക് അറിയാം. അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. അരുതെന്ന് മാത്രം പറയരുത്. എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്ത് വേണം? നീ തന്നെ പറയേ. എല്ലാം ഞാൻ വിശദമായി പറയാം. അതെ, ഹരിയേട്ടൻ നാളെ രാവിലെ 3 മണിക്ക് പോവുമല്ലോ. ഞാനൊരു 3:45 വരാം. അതൊന്ന് പറയരുത് പ്ലീസ്. ഓക്കെ. ആ, നിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്റെ ഫോൺ എവിടെ വെച്ച? എടി, സമയം 3:45 ആയി. എനിക്ക് 3 മണിക്ക് പോകണ്ട, പെട്ടെന്ന് അവിടെ.
എനിക്കൊരു അബദ്ധം പറ്റി. എന്തോ പറ ഹരിയേട്ടൻ എന്നോട് ക്ഷമിക്കണം. എന്തൊരു കാര്യം പറയാ, അപ്പുറത്തെ വീട്ടില് അതുകൊണ്ട് സീമ ചേച്ചി വിളിച്ചിട്ടാ ഞാൻ വന്നത്. അയ്യോ, നീ എന്ത് പണിയാറാ കാണിച്ചു? അവിടെ വെച്ച് വേറെ ആരും എന്നെ കണ്ടു. രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തു. ഞാൻ ഇങ്ങോട്ട് ഓടി കയറിയതാ. ഹരിയേട്ടൻ എന്നെ രക്ഷിക്കും. ആ, നീ പേടിക്കണ്ട. നീ ഇത്ര വിഷമിക്കൊന്നും വേണ്ട. എടാ പിന്നെ എനിക്ക് 3 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകാനാണ് കഴിയാല്. ഇപ്പൊ തന്നെ സമയം 3:30 ഞാൻ ഇവിടെ ഇനി നോക്കിയാ പോലും കടലായിട്ട് പോയി. എന്നാ നീ നേരം എടുത്ത് പോയാ ചേട്ടാ. പോടാ എടാ, പോട്ടാ. ഹരിയേട്ടന്റെ ഈ സ്നേഹത്തിനും കരുതലിനും മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ ഈ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഒരല്പനേരത്തെ സുഖം നൽകാൻ കഴിയുന്നു വരാം. പക്ഷെ അതിനുമപ്പുറം ഈ ലോകം ഉള്ളിടത്തോളം കാലം നില നിൽക്കുന്ന മറ്റൊരു സുഖമുണ്ടെന്ന് ഹരിയേട്ടൻ എന്നെ പഠിപ്പിച്ചു. എനിക്കത് മാറ്റപ്പെടും.